തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈ വെട്ടിയത് സഭയിലെ ചിലരുടെ തലവേദന മാറ്റാനോ? വർഷങ്ങൾക്കിപ്പുറം പുതിയ വെളിപ്പെടുത്തലുമായി സീറോ മലബാർ സഭ വക്താവ് കൂടിയായിരുന്ന ഫാദർ പോളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ വിവാദ കാലത്ത് സീറോ മലബാർ സഭ വക്താവ് കൂടിയായിരുന്ന ഫാദർ പോൾ തെരേക്കാട്ടിൽ സംഭവം നടന്ന 10ാം വർഷം കടന്നപ്പോൾ പരസ്യമായ ക്ഷമാപണവുമായാണ് എത്തിയിരിക്കുന്നത്. വെട്ടിമാറ്റിയ കൈയുമായി എഴുതിയ ആത്മകഥ ഏവരുടെയും ഹൃദയം ചുട്ടുപൊള്ളിക്കുന്നതാണ്. ആ ആത്മകഥാ പുസ്തകം പരിചയപ്പെടുത്തുന്ന വേദിയിൽ തന്നെയാണ് ഫാദർ പോൾ തെലേക്കാട്ട് മനസ്സ് തുറന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈ വെട്ടിയത് സഭയിലെ ചിലരുടെ തലവേദന മാറ്റാനോ? വർഷങ്ങൾക്കിപ്പുറം പുതിയ വെളിപ്പെടുത്തലുമായി സീറോ മലബാർ സഭ വക്താവ് കൂടിയായിരുന്ന ഫാദർ പോളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ വിവാദ കാലത്ത് സീറോ മലബാർ സഭ വക്താവ് കൂടിയായിരുന്ന ഫാദർ പോൾ തെലേക്കാട്ടിൽ സംഭവം നടന്ന 10ാം വർഷം കടന്നപ്പോൾ പരസ്യമായി ക്ഷമാപണവുമായി എത്തിയിരിക്കുന്നത്. വെട്ടിമാറ്റിയ കൈയുമായി എഴുതിയ ആത്മകഥ ഏവരുടെയും ഹൃദയം ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു. ആ ആത്മകഥാ പുസ്തകം പരിചയപ്പെടുത്തുന്ന വേദിയിൽ തന്നെയാണ് ഫാദർ പോൾ മനസ്സ് തുറന്നതും. പ്രൊഫസർ ടി ജെ ജോസഫിനോട് പരസ്യമായി ക്ഷമാപണം നടത്തുന്നതിനൊപ്പം സഭ വെട്ടിനിരത്തലിന്റെ സഭയാണെന്ന് പച്ചയ്ക്ക് പറയുന്നു. പ്രൊഫസർ ടി ജെ ജോസഫ് കത്തോലിക്ക സഭയിൽ കുറെ ആളുകളുടെ തലവേദനയായിരുന്നു. ആ തലവേദന മാറ്റാൻ അവർ തല വെട്ടുകയല്ല, പകരം കാൽ വെട്ടിമാറ്റുകയാണ് ചെയ്തത്. അധ്യാപകന്റെ ജോലി നഷ്ടപ്പെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെലേക്കാട്ടിൽ പറഞ്ഞത്. കൃഷിയിടത്തിലെ കള പറിക്കരുതെന്നാണ് യേശു വചനമെങ്കിലും കള പറിക്കാനിറങ്ങിയ സഭാ അധികാരികൾ ജോസഫിനെ കളയായി കണ്ട് പറിച്ചു മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. അധ്യാപകനെതിരെ നടപടിയെടുത്ത സഭ പറിക്കലിന്റെ സഭയാണ്, വെട്ടിനിരത്തലിന്റെ സഭയാണ്. ആ സഭ ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു. പറയാൻ വേദനയുണ്ട്, എന്നാൽ പറയാതിരിക്കാനാവില്ലെന്ന് പോൾ വ്യക്തമാക്കി. ഏതു മതാധികാരവും ഭീഷണിക്കും പേടിക്കും വിധേയമായ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കും. പേടിച്ചരണ്ട സഭയുടെ ആക്രമണത്തിന്റെ മുഖമാണ് തൊടുപുഴയിൽ കണ്ടത്. സഭാ വക്താവായ സഭാ നടപടികളെ അന്ന് ന്യായീകരിച്ച വ്യക്തിയാണ് ഫാദർ പോൾ. എന്നാൽ ഇന്ന് അധ്യാപകന്റെ ആത്മകഥ വായിക്കുമ്പോൾ നെഞ്ചിൽ നീറുന്ന വേദനയോടെയാണ് ഫാദർ സഭയ്ക്കെതിരെ തുറന്നടിച്ചത്. സഭയിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ജോസഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വൈദികന്റെ തുറന്നു പറിച്ചിൽ സഭയുടെ മുഖം മൂടിയാണ് വലിച്ചു കീറുന്നത്. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പ്രതീകമായി കത്തോലിക്ക സഭ മാറുന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭയിലെ പ്രവർത്തികൾ ഇപ്പോൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ടി ജെ ജോസഫിന്റെ ആത്മകഥയായ അറ്റുപോകാത്ത ഓർമ്മകളുടെ ചർച്ചാവേദിയിലായിരുന്നു ഫാദർ പോൾ തെലേക്കാട്ടിൽ തുറന്നു പറച്ചിൽ നടത്തിയത്. ചോദ്യപേപ്പർ വിവാദവും കൈവെട്ടുമൊക്കെ നിയോഗമായി കരുതാനാണ് തനിക്കിഷ്ടമെന്ന് പ്രൊഫസർ ടി ജെ ജോസഫ് വ്യക്തമാക്കി. പീഡനാനുഭവ കാലത്ത് ഏറ്റവും അധികം വേദനിപ്പിച്ചത് കത്തോലിക്ക സഭയാണെന്നും ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. മതനിന്ന് ആരോപിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ SDPI പ്രവർത്തകർ 2010 ജൂലൈ 4 മൂവാറ്റുപുഴ നിർമ്മല കോളേജിനടുത്ത് വെച്ചാണ് ജോസഫിന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ BCOM 2ാം സെമസ്റ്റർ മലയാളം ചോദ്യപേപ്പറിലെ ഒരു പരാമർശത്തിന്റെ പേരിലായിരുന്നു അത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ മലയാളം പ്രൊഫസറായിരുന്നു ജോസഫ്. തുടർന്ന് അധ്യാപകന്റെ ജീവിതം മാറ്റിമറിച്ച കറുത്ത ദിനങ്ങളായിരുന്നു അത്. അറ്റുപോയ കൈ തുന്നിച്ചേർത്തെങ്കിലും ജീവിതത്തിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്നതിനപ്പുറമായ കാര്യങ്ങളായിരുന്നു അത്. ഭാര്യയുടെ മരണമടക്കം അനുഭവിച്ചു കയറിയ ആളാണ് ജോസഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ കറുത്ത ദിനങ്ങളും ചേരുന്നതാണ് ആത്മകഥ അറ്റുപോകാത്ത ഓർമ്മകൾ. ഒറ്റ ചോദ്യപേപ്പർ കൊണ്ട് മാറ്റിമറിച്ച ജീവിതമായിരുന്നു ജോസഫിൻ്റെത്. സംഭവത്തിൽ 13 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.